നരേന്ദ്രമോദി സർക്കാരിന്റെ പ്രധാന ബിസിനസ് അജണ്ടകളിൽ ഒന്നായ സെമി കണ്ടക്ടർ പദ്ധതിക്ക് കോടികളുടെ നിക്ഷേപം മുടക്കാൻ തയ്യാറായി ഇസ്രയേൽ കമ്പനി. 66,411 കോടിയുടെ നിക്ഷേപത്തിനാണ് ഇന്ത്യയുമായി ഇസ്രയേൽ കമ്പനി ധാരണയായിരിക്കുന്നത്. ഇതോടെ സെമി കണ്ടക്ടറിനായി ഇനി ചൈനയും തായ്വാനെയും ആശ്രയിക്കുന്ന ഇന്ത്യ ഇതിലും സ്വയം പര്യാപ്തത നേടാൻ ഒരുങ്ങുകയാണ്. രാജ്യത്തെ 5G സാങ്കേതിക വിദ്യ വികസനത്തിനും ഇത് ശക്തി പകരും. ഇന്ത്യയിൽ 800 കോടി ഡോളറിന്റെ 66,411 കോടി രൂപ നിക്ഷേപം നടത്താൻ തയ്യാറായി ഇസ്രയേലി കമ്പനിയായ ടവർ സെമി കണ്ടക്ടർ. ഇതിന് ആവശ്യമായ അനുമതിയും കമ്പനി കേന്ദ്ര സർക്കാരിൽ നിന്ന് തേടിയിട്ടുണ്ട്. 9 നാനോമീറ്റർ ചിപ്പുകൾ ഇന്ത്യയിൽ നിർമ്മിക്കുമെന്ന് കമ്പനി അറിയിച്ചു. മോദി സർക്കാരിന്റെ പ്രധാന ബിസിനസ് അജണ്ടകളിൽ ഒന്നാണ് സെമി കണ്ടക്ടർ. ഇതിനായി കേന്ദ്ര സർക്കാർ 2021 ഡിസംബറിൽ 10 ബില്യൺ ഡോളറിന്റെ പദ്ധതികളും ആരംഭിച്ചിട്ടുണ്ട്. 2023 ഒക്ടോബറിൽ കേന്ദ്ര ഐടി മന്ത്രി രാജീവ് ചന്ദ്രശേഖറും ടവർ സെമി കണ്ടക്ടർ സിഇഒ റസൽ സി എൽവാങ്കറുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ഇന്ത്യയിലെ ഇസ്രയേൽ അംബാസിഡർ നവൂർ ഗില്ലനും യോഗത്തിൽ പങ്കെടുത്തു. അർദ്ധചാലക മേഖലയിൽ ഇന്ത്യയും ഇസ്രയേൽ കമ്പനിയും തമ്മിലുള്ള പങ്കാളിത്തത്തെക്കുറിച്ച് ആ സമയത്തും ചർച്ചകൾ നടന്നിരുന്നു. 2023 ജൂണിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തിയ US സന്ദർശനത്തിലൂടെ രാജ്യത്തെ സെമി കണ്ടക്ടർ ഹബ്ബാക്കി മാറ്റുന്നതിനുള്ള പദ്ധതികൾക്ക് ആക്കം കൂട്ടുന്ന പ്രധാനപ്പെട്ട ചില നേട്ടങ്ങളാണ് ഉണ്ടായത്. 2022 ടവർ സെമി കണ്ടക്ടർ കൂടി ഭാഗമായ ഇന്റർനാഷണൽ സെമി കണ്ടക്ടർ കൺസോർഷ്യം ഇന്ത്യയുടെ അർദ്ധചാലക പദ്ധതിയിൽ പങ്കാളിയാകാൻ മുന്നോട്ട് വന്നിരുന്നു. ഇന്റൽ സിഇഒ പീറ്റ് ഗൽസിംഗറും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി കൂടിക്കാഴ്ച നടത്തി. 2022 അദ്ദേഹം മന്ത്രി അശ്വിനി വൈഷ്ണവിനെയും കണ്ടു. 300-ലധികം സ്ഥാപനങ്ങളും കമ്പനികളും ഇതിന്റെ ഉപഭോക്താക്കളാണ്. അമേരിക്കയുടെ മൈക്രോൺ കമ്പനിയും ഇന്ത്യയിൽ വൻ നിക്ഷേപം പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഇന്ത്യയിൽ ഉപയോഗിക്കുന്ന 90% ചിപ്പുകളും ഇറക്കുമതിയാണ്. US, യൂറോപ്യൻ യൂണിയൻ എന്നിവിടങ്ങളിലും സ്ഥിതി ഇതുപോലൊക്കെ തന്നെ. ചൈന, തായ്വാൻ പോലുള്ള രാജ്യങ്ങളെയാണ് ഇന്ത്യ ഉൾപ്പെടെയുള്ളവർ സെമി കണ്ടക്ടർ ചിപ്പുകൾക്കായി ആശ്രയിച്ചു വരുന്നത്. 2023 ജൂണിലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ US സന്ദർശനത്തിലൂടെ സെമി കണ്ടക്ടർ വ്യവസായ രംഗത്തേക്ക് വലിയ നിക്ഷേപങ്ങൾ ആകർഷിക്കാനും അതിന് ആഗോള ശ്രദ്ധ നേടിയെടുക്കാനും സാധിച്ചു. ഇന്ത്യയിൽ സെമി കണ്ടക്ടർ വ്യവസായത്തിനായി അമേരിക്കൻ കമ്പനികൾ ഏകദേശം 25,000 കോടി രൂപയുടെ നിക്ഷേപം നടത്താൻ ധാരണയായത് രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം വലിയൊരു നേട്ടമാണ്. മൈക്രോൺ ടെക്നോളജി, അപ്ലൈഡ് മെറ്റീരിയൽസ്, ലാം റിസർച്ച് എന്നീ കമ്പനികൾ ഇന്ത്യയിൽ നിക്ഷേപം നടത്തുന്നതിന് തയ്യാറായി. ഇതിനു പുറമെ തായ്വാൻ സെമി കണ്ടക്ടർ മാനുഫാക്ചറിംഗ് കോർപ്പറേഷൻ ഉൾപ്പെടെയുള്ള തായ്വാൻ ചിപ്പ് നിർമ്മാതാക്കളും ഇന്ത്യയിലേക്ക് ഉൽപാദന ജോലികൾ മാറ്റാനുള്ള ശ്രമങ്ങളിലാണ്. സാങ്കേതിക വിദ്യാരംഗത്ത് ഒരു ആഗോള ശക്തിയെ വളരാനുള്ള കഠിനാധ്വാനത്തിലാണ് ഇന്ത്യ. അതുകൊണ്ട് തന്നെ ഈ രംഗത്തെ സുപ്രധാനമായ ഒരു മേഖലയിൽ ശക്തിയാർജിക്കേണ്ടതും അനിവാര്യമായ കാര്യമാണ്. സെമി കണ്ടക്ടർ മേഖലയിലെ സ്വയം പര്യാപ്തത കൈവരിക്കാൻ ഇന്ത്യ ശ്രമിക്കുന്നതും അതുകൊണ്ടാണ്. നൈപുണ്യ വികസനം, ഇലക്ട്രോണിക്സ് ഉപകരണ നിർമ്മാണ രംഗത്തിന്റെ വികാസം, സാങ്കേതിക വിദ്യാ വികാസം, ഉൽപാദനം, കയറ്റുമതി എന്നിവയിലുള്ള വളർച്ച, സാമ്പത്തിക വളർച്ച എന്നിവ സെമി കണ്ടക്ടർ വ്യവസായത്തിന്റെ ഫലമെന്നോണം ഇന്ത്യക്ക് കൈവരിക്കാനാവും. ആഗോള ഉൽപാദന രംഗത്ത് ഇന്ത്യയുടെ സ്ഥാനമുയർത്താൻ സാധിക്കുന്നതിനൊപ്പം തന്നെ വലിയ രീതിയിൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാനും ഇതുവഴി സാധിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. വലിയ തോതിലുള്ള നിക്ഷേപങ്ങൾ ഈ മേഖലയിൽ രാജ്യത്തിലേക്ക് എത്തുന്നതോടെ അതിന്റെ നേട്ടം രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥയ്ക്ക് തന്നെയാണ്. മേക്ക് ഇൻ ഇന്ത്യ പദ്ധതി പോലെയുള്ള സർക്കാർ ദൌത്യങ്ങളിലൂടെ രാജ്യത്തെ ഇലക്ട്രോണിക് ഉപകരണ വ്യവസായം വളരുമ്പോൾ ചിപ്പുകളുടെ ആവശ്യകത സ്വാഭാവികമായും വർദ്ധിക്കും. നിലവിൽ സെമി കണ്ടക്ടറുകളും ഡിസ്പ്ലേ പാനലുകളുമെല്ലാം ഇന്ത്യ ഇറക്കുമതി ചെയ്യുന്ന സാഹചര്യമാണ്. സെമി കണ്ടക്ടർ ഉൽപാദനം രാജ്യത്തിനകത്ത് പ്രോത്സാഹിപ്പിക്കുന്നതിലൂടെ ഇറക്കുമതിയെ ആശ്രയിക്കുന്നത് ഒഴിവാക്കാൻ ഇന്ത്യക്ക് സാധിക്കും. സെമി കണ്ടക്ടർ ലഭ്യത കൂടുതൽ കമ്പനികളെ രാജ്യത്തേക്ക് ആകർഷിക്കുന്നതിനും സാഹചര്യമാകും. ന്യൂസ് ഡെസ്ക്, കർമാനുസ്.